കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കാൻ കഷ്ടപ്പെടുകയാണ് സുധാകരൻ. സെമി കേഡർ പാർട്ടിയാക്കിയതുകൊണ്ടാണ് തൃക്കാക്കര ഇലക്ഷൻ വിജയിച്ചതെന്നാണ് സുധാകരന്റെ അവകാശവാദം. മാത്രമല്ല, ഇനി കോൺഗ്രസ് പ്രവർത്തകർ കണാപണ നടന്നാൽ പോരാ, ഇത് തേരാപ്പാര നടന്നാലൊന്നും പോരാ, ലെവി അടയ്ക്കണം, പാർട്ടി ലെവി അടയ്ക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി ലെവി അടയ്ക്കുന്നത് പോലെ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടി ലെവി അടയ്ക്കണം. മാത്രമല്ല, പ്രവർത്തിക്കാത്ത കോൺഗ്രസ് പ്രവർത്തകരെ നിഷ്കരണം വെട്ടിമാറ്റും. ഇതൊക്കെയാണ് സുധാകരൻ്റെ ന്യായം, ഇതൊക്കെയാണ് സുധാകരൻ്റെ അഭിപ്രായം, ഇതൊക്കെയാണ് സുധാകരൻ്റെ ചിന്ത, ഇതൊക്കെയാണ് സുധാകരൻ്റെ ആശയം. എന്തായാലും സുധാകരൻ്റെ ആശയത്തോട് മുഖം തിരിച്ച് നിൽക്കുകയാണ് കോൺഗ്രസിലെ ത്രിമൂർത്തികൾ. കോൺഗ്രസിലെ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുന്നു സുധാകരനെതിരെ. സുധാകരൻ്റെ പിത്തലാട്ടം, സുധാകരൻ്റെ എന്താ പറയുക, ആശയങ്ങളൊന്നും കോൺഗ്രസിൽ നടക്കാൻ പോകുന്നില്ലെന്ന് അവർ പറയുന്നു. സുധാകരൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്ന് അവർ പറയുന്നു. സുധാകരനും സതീശനും ചേർന്ന് തീരുമാനിക്കുന്നതല്ല കോൺഗ്രസ് എന്ന് അവർ പറയുന്നു. എന്തായാലും സുധാകരന് പിന്നിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് നമ്മുടെ കെ മുരളീധരനാണ്. കെ മുരളീധരൻ ശക്തമായി സുധാകരന് പിന്നിലുണ്ട്. കെ മുരളീധരനും അനുബന്ധ നേതാക്കളും ഒക്കെ സുധാകരന് പിന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും കോൺഗ്രസിനകത്ത് നല്ല സ്വാധീനമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നല്ല സ്വാധീനമുണ്ട്. സുധാകരൻ പ്രസംഗം കൊണ്ടും ഗിമിക്കുകൾ കൊണ്ടും പിടിച്ചു നിൽക്കുന്ന നേതാവാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ നേതാവാണ്. കണ്ണൂരിൽ കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തിയ നേതാവാണ്. പക്ഷേ കെ പി സി സി അധ്യക്ഷനായപ്പോൾ അദ്ദേഹത്തിന് ചുവടുകൾ പിഴച്ചു. കെ പി അനിൽകുമാറും ഇദ്ദേഹവും കെ വി തോമസും ഒക്കെ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൻ്റെ പാളയത്തിലേക്ക് പോയി. കോൺഗ്രസ് വിട്ട് പല നേതാക്കളും സി പി എമ്മിലേക്ക് കൂട്ടത്തോടെ ചേരുന്ന അവസ്ഥ സുധാകരൻ ഉണ്ടാക്കി. എന്നിട്ടും സുധാകരൻ പാർട്ടിയെ സെമി കേഡർ പാർട്ടിയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, യത്നിക്കുന്നു, അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. മാത്രമല്ല, സുധാകരൻ സേവാദളിനെ പുനർജീവിപ്പിക്കാനും ശ്രമിച്ചിരിക്കുന്നു. സേവാദൾ എന്നൊരു സംഘടന കോൺഗ്രസ്സിനുണ്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെ പുനർജീവിപ്പിക്കാൻ സുധാകരൻ ശ്രമിച്ചിരിക്കുകയാണ്. ഈ സേവാദളിൻ്റെ നേതാവായിട്ടാണ് കെ മുരളീധരൻ പണ്ട് ചരിത്രത്തിലേക്ക് വരുന്നത്, കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. സേവാദളിൻ്റെ നേതാവായി കൊണ്ടുവന്ന കെ മുരളീധരൻ പിന്നീട് പല വിധത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തി ഇപ്പോൾ ശക്തനായി നിൽക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിലും കെ മുരളീധരൻ ശക്തൻ തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ. കെ മുരളീധരനും സുധാകരനും സതീശനുമൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മറുവശത്ത് ത്രിമൂർത്തികൾ ഒരുമിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും മൂവർക്കും മുറിവുണ്ട്. മൂവരെയും സുധാകരൻ അടുപ്പിക്കുന്നില്ല എന്നൊരു വാദഗതി നിലനിൽക്കുന്നുണ്ട്. സുധാകരൻ മൂന്നുപേരെയും അടുപ്പിക്കുന്നില്ല. സുധാകരൻ തന്നിഷ്ടത്തോടെ പ്രവർത്തിക്കുന്നു. തന്നിഷ്ടത്തോടെ പ്രവർത്തിക്കുക മാത്രമല്ല, താൻ പോരിമ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. ഈ താൻ പോരിമ അംഗീകരിക്കാനാവില്ല എന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും പറയുന്നു. സുധാകരൻ കേരളമൊട്ടാകെ നടന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നുണ്ട്. സുധാകരൻ വന്ന ശേഷം ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൽ നിന്ന് നന്നായി അടികൊള്ളുന്നുണ്ട്. മാത്രമല്ല, റിസ്ക് എടുത്തുള്ള പല പ്രതിഷേധ പ്രകടനങ്ങളും കോൺഗ്രസ് നടത്തുന്നുണ്ട്. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ പ്രതിഷേധിച്ചതും അടി വാങ്ങിച്ചതും ഉദാഹരണം. അല്ലാതെ തന്നെ പല വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് കോൺഗ്രസ്. പല വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് തെരുവുകളെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് കോൺഗ്രസ്. സ്വപ്ന ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആക്കി വളർത്തിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു. സതീശനും സുധാകരനും കൂടെ ചേർന്ന് കോൺഗ്രസിനെ അങ്ങനെയുള്ള ഒരു സെമി കേഡർ സെറ്റപ്പിലേക്ക്, സി പി എമ്മിനെ പോലെ ഒരു സെമി കേഡർ സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. സി പി എം കേഡർ പാർട്ടിയാണ്, കോൺഗ്രസിനെ സെമി കേഡർ സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ലെവി അടയ്ക്കുക അടക്കമുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, മറ്റൊന്നും കൂടെയുണ്ട്, കോൺഗ്രസിൻ്റെ ബുദ്ധിജീവി സെൽ പുനർജീവിപ്പിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസിൽ ബുദ്ധിജീവികളെ ഇനി ക്ഷണിക്കുന്നുണ്ട്. സാഹിത്യകാരന്മാർക്ക് സ്വാഗതം. ഇതൊക്കെയാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും കൂടി പറയുന്നു, വീക്ഷണം പത്രം ഇനി അക്ഷരത്തെറ്റില്ലാതെ അടിക്കും. ഇതുവരെ വീക്ഷണം പത്രം അക്ഷരത്തെറ്റോടുകൂടിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. സുധാകരൻ്റെ പേര് പോലും മാറ്റിയാണ് അടിച്ചത് ഇനിഷ്യല്. അങ്ങനെയാണ് വീക്ഷണ പത്രം അടിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് പറ്റില്ല, കൃത്യമായി അക്ഷരത്തെറ്റില്ലാതെ തന്നെ വീക്ഷണ പത്രം അടിക്കും. ഇതൊക്കെയാണ് സുധാകരൻ പറയുന്നത്. പക്ഷേ സുധാകരൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ത്രിമൂർത്തികൾ തീരുമാനിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരുമിച്ച് കോൺഗ്രസിൽ പുതിയൊരു ഗ്രൂപ്പിൻ്റെ സമവാക്യം ഉണ്ടാക്കിയിരിക്കുന്നു.